വോയിസ് എന്ന പ്രതിദിന സ്വാഗതം യുദ്ധങ്ങളും കാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോ യേശുവരാൻ കാ രൂപാന്തരം പ്രാപിക്കും ചേരും നാം വേഗത്തിൽ വിടതി കാണും നാം അന്നാളിൽ പ്രിയൻ ചേരും നാം പൊൺമുഖം വിടതി കാണും നാം അന്നാളിൽ പ്രിയൻ പൊൺമുഖം യേശു മണവാളൻ നമ്മെ ചേർക്കുവാനിൽ കാലം വിശുദ്ധിയോടെ ഇന്ന് നമ്മുടെ അശോക് കുമാർ പ്രാർത്ഥന ദൈവനാമത്തിന് മഹത്വം മോർണിംഗ് പോയി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ അതുല്യനാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ അറിയിക്കുന്നു ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി യേശു കണ്ണുനീർ വാർത്തു മനുഷ്യനെ സൃഷ്ടിച്ച മഹാദൈവം മനുഷ്യൻ്റെ അധപ്പതനവും പാപവും മനുഷ്യന് വരുവാനിരിക്കുന്ന പാപത്തിൻ്റെ ശമ്പളമായ മരണവും നിത്യനരകവും കണ്ട് ആ വിധി മനുഷ്യവർഗത്തിന് വിധിച്ച അതേ ദൈവം തന്നെ മനുഷ്യനായി ലോകത്തിലേക്ക് യേശുക്രിസ്തു എന്ന നാമത്തോടുകൂടെ കടന്നുവരുമ്പോൾ മുപ്പത്തിമൂന്നര വർഷത്തെ പരസ്യമായ ജീവിതം അതിൽ മൂന്നര വർഷം പാലസ്തീൻ്റെ മണ്ണിൽ വിവിധ നിലകളിലുള്ള പ്രവർത്തനങ്ങളിലേർപ്പെട്ട് ജനത്തെ പഠിപ്പിക്കുകയും അവരോടുകൂടെ സഹവസിക്കുകയും തൻ്റെ പ്രവൃത്തികളിലൂടെ ദൈവമെന്ന് തെളിയിച്ചുകൊണ്ട് അപ്പോൾ തന്നെ മനുഷ്യൻ്റെ എല്ലാ സ്വഭാവങ്ങളും പാപമൊഴികെ എല്ലാ പരീക്ഷകളിലൂടെയും കടന്നുപോയി തൻ്റെ വ്യക്തിത്വത്തിലൂടെ തൻ്റെ പ്രവൃത്തികളിലൂടെ മഹത്വം വെളിപ്പെടുത്തിയ ആ കർത്താവ് തന്നെ സ്നേഹിച്ച ഒരു കുടുംബത്തിലുണ്ടായ പ്രതിസന്ധിയുടെ നടുവിൽ അവരുടെ അടുക്കിലേക്ക് കർത്താവ് ചെല്ലുകയാണ് അവിടെ ചെന്നപ്പോൾ സഹോദരൻ്റെ മരണം നിമിത്തം കരയുന്ന സഹോദരിമാരെ കണ്ടും ആ സഹോദരിമാരുടെ കരച്ചിലും അവിടെ യഹൂദന്മാർ കരയുന്നതുമെല്ലാം കണ്ട് ഉള്ളം നൊന്ത് കലങ്ങി കർത്താവും കരയുന്നതായിട്ടാണ് ഇവിടെ വായിക്കുന്നത് മഹാദൈവമെങ്കിലും മനുഷ്യനായി വന്നപ്പോൾ മനുഷ്യൻ്റെ യഥാർത്ഥമായ അനുഭവങ്ങളും സ്ഥിതിഗതികളും ഒക്കെ കണ്ട് അവരോടുകൂടെ അവരിലൊരുവനായി കർത്താവും നിൽക്കുന്നു കരയുന്നു പ്രിയമുള്ളവരെ ഈ വചനഭാഗങ്ങൾ നമുക്ക് തരുന്ന ആശ്വാസം ചെറുതല്ല നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ഞാനും നിങ്ങളുമൊക്കെ വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കണ്ണുനീരിൻ്റെയും വേദനയുടെയും സങ്കടത്തിൻ്റെയും പ്രതിസന്ധികളുടെയും ഒക്കെ വേളകളിൽ നമ്മുടെ അവസ്ഥ അറിഞ്ഞ് നമ്മോടുകൂടെ ഇരിക്കുന്ന നമ്മെ സഹായിക്കുന്ന കർത്താവിനെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ നമ്മോടുകൂടെ ഇരുന്ന് നമ്മുടെ പ്രതിസന്ധിയിൽ കൂടെ ഇരുന്ന് നമ്മെ സഹായിക്കുന്ന നല്ലൊരു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ക്രിസ്തു ദൂരെയല്ല നമ്മോടുകൂടെയാണ് നമ്മുടെ പ്രതിസന്ധിക്ക് പരിഹാരം തരുവാൻ നമ്മുടെ അവസ്ഥയിൽ നമ്മോട് ചേർന്ന് നമ്മുടെ കർത്താവുണ്ട് അതുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം മറ്റൊരു വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യമാണ് അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെ കുറിച്ച് കരഞ്ഞു ഇവിടെ കർത്താവായ യേശുക്രിസ്തു മൂന്നര വർഷത്തെ ശുശ്രൂഷകളുടെ ഒടുവിലത്തെ നിമിഷങ്ങളിലേക്ക് വന്നപ്പോൾ കർത്താവ് ആ സമൂഹത്തെ സന്ദർശിക്കുകയും അവർക്ക് ആത്മരക്ഷയ്ക്കും ദൈവപ്പെങ്കലേക്കുള്ള മടങ്ങിവരവിനും വേണ്ടിയ എല്ലാ സന്ദേശവും അറിയിച്ചിട്ടും കർത്താവിനെ അവർ അംഗീകരിക്കാതെ വന്നപ്പോൾ അവർ അവർക്ക് വരുവാനുള്ള ശിക്ഷയെക്കുറിച്ച് കണ്ടിട്ട് കർത്താവ് കരയുകയാണ് അവർ സമാധാനത്തിനുള്ള മാർഗം അവർ അറിഞ്ഞിട്ടും ശരിയായ രീതിയിൽ അറിഞ്ഞു വിശ്വസിക്കുവാൻ കേട്ടിട്ടും ശരിയായ നിലയിൽ അറിഞ്ഞു വിശ്വസിക്കുവാൻ അവർക്ക് കഴിയാതിരുന്നപ്പോൾ അവരുടെ നഷ്ട ജീവിതത്തെ കണ്ടിട്ട് കർത്താവ് കരയുകയാണ് പ്രിയമുള്ളവരേയും കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി നമ്മെ നരകത്തിൽ നിന്ന് വിടിവിക്കുവാൻ ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഒരുക്കിയ രക്ഷ ആ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷ സന്ദേശം നമ്മുടെ കാതുകളിൽ പതിഞ്ഞിട്ട് അതിനെ അലക്ഷ്യമാക്കിയാൽ നമ്മുടെ കർത്താവിന് സന്തോഷമല്ല കർത്താവ് കരയുകയാണ് കർത്താവിന് വേണ്ടിയല്ല കരച്ചിൽ മറിച്ച് നമുക്ക് പിന്നെ രക്ഷയ്ക്ക് മാർഗമില്ല ശിക്ഷയിലേക്കാണ് നാം പോകുന്നത് ആ പോകുന്നതിൻ്റെ വേദനയുടെ സ്ഥിതി അറിയുന്ന കർത്താവ് നമ്മളെ നോക്കി കരയുന്നു അതുകൊണ്ട് ഈ ലോകത്തിൽ മരണത്തിനു മുമ്പ് ഈ നല്ല കർത്താവിനെ അംഗീകരിക്കുക കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക അല്ലാത്ത വരുവാനുള്ള ന്യായവിധിയിൽ നിന്ന് ഒരു മാറ്റവും തരുവാൻ മരണത്തിനപ്പുറം ആർക്കും സാധിക്കില്ല എന്നുള്ള സത്യം ഈ കരച്ചിലൂടെ കർത്താവ് പ്രകടമാക്കുകയാണ് അതുകൊണ്ട് ആരെങ്കിലും ഈ നല്ല കർത്താവിനെ അംഗീകരിക്കാതിരിക്കുന്നെങ്കിൽ തീർച്ചയായും ഇന്ന് അതിന് മുഖാന്തരമായി തീരട്ടെ മറ്റൊരു വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം പതിനഞ്ചാം വാക്യമാണ് യേശു അവളോട് സ്ത്രീയെ നീ കരയുന്നത് എന്ത് ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനു ശേഷം യഹൂദന്മാരുടെ രീതി അനുസരിച്ച് അടക്കം ചെയ്യപ്പെട്ടയാളെ പരിമള തൈലം പൂശേണ്ടതിനു വേണ്ടി ആ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ചെല്ലുന്ന മഗ്ദലിനക്കാരത്തിൽ മറിയ അവൾക്ക് കർത്താവിൻ്റെ ശരീരം കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ അവിടെ നിന്ന് കരയുകയാണ് ആ കരയുന്ന സമയത്ത് കർത്താവ് അടുത്തു ചെന്ന് ചോദിക്കുന്ന ചോദ്യമാണിത് പ്രിയമുള്ളവരെ അവളുടെ പ്രയാസം അവളുടെ പ്രാണനാഥനെ കാണാനില്ല അതാണ് അവളുടെ വിഷയം ഞാനവിടെ നിന്ന് ഒരാശയം മാത്രം പറയട്ടെ കർത്താവ് ഉയർ ഉയർക്കുന്നതിന് മുമ്പുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത് എന്നാൽ ഉയർത്തതിനു ശേഷവും യഥാർത്ഥത്തിൽ എന്താണോ ഒരു വ്യക്തിയുടെ പ്രയാസം ആ പ്രയാസം എന്തിനാണ് നീ കരയുന്നതെന്ന് ചോദിച്ച് നീ എന്തിനാണ് വിഷമിക്കുന്നത് നീ എന്തിനാണ് വേദനിക്കുന്നത് എന്ന് ചോദിച്ച് അതിന് മറുപടി നൽകുന്ന പരിഹാരം തരുന്ന ഒരു കർത്താവിനെ നമുക്കിവിടെ കാണാം പ്രിയമുള്ളവരെ നമ്മൾ വേദനിക്കുന്നതും നമ്മൾ കഷ്ടപ്പെടുന്നതും കൃത്യമായി അറിയുന്ന കർത്താവ് എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നതെന്ന് ചോദിച്ച് അതിന് പരിഹാരം തരുന്ന ഒരു നല്ല കർത്താവ് ആ കർത്താവിൽ ശരണപ്പെട്ട് നമുക്ക് മുന്നേറാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒടുവോളം ആ കാവലുണ്ട് കരുതലുണ്ട് സംഭാഷണമുണ്ട് ഉത്തരങ്ങളുണ്ട് അങ്ങനെ നമ്മളെ കരുതുന്ന ആ നല്ല കർത്താവിനെ നമുക്ക് സ്തുതിക്കാം ഒടുവിൽ ഈ ലോകം വിട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ് ചെല്ലുന്നത് അങ്ങനെ ചെല്ലുന്ന നിമിഷത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് വെളിപ്പാട് ഇരുപത്തൊന്നിൻ്റെ നാല് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീറെ കർത്താവ് തുടച്ച് കളയും ഇവിടുത്തെ എല്ലാ കഷ്ടങ്ങളും തീർന്ന് നിത്യസ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ പിന്നെ ഒരിക്കലും ഒരു പ്രതിസന്ധിയുമില്ലാത്ത ധന്യമായ സമാധാനത്തിൻ്റെ നിത്യാനന്ദത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ എത്തിക്കും ഈ നല്ല കർത്താവിനെ വിശ്വസിച്ചും അനുഗമിച്ചും പ്രയോജനപ്പെട്ടും കർത്തൃ മഹത്വത്തിനായി നമുക്ക് തുടരാം നമ്മുടെ ഭാവി കണ്ണുനീരില്ലാത്ത ഭാവിയാണ് അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാ